ला 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 அந்திவெயில் பொன்னுதிரும் ஏதன் சொப்னவுமா வெள்ளிமுகில் பூவணியும் அஞ்சனத்தாழ்வரையில் கனிமஞ்சு மூடுமே நவரங்க சந்தியில் அறிகேவா மத்து சந்திரபிம்பமே அந்திவெயில் பொன்னுதிரும் ஏதன் சொப்னவுமா வெள்ளிமுகில் பூவணியும் அஞ்சனத்தாழ்வரையில் காட்டின் செப்பு கிழுங்கி தள மர்மரங்களில் ராப்பாடி உணரும் ஸ்வரராஜியில் காட்டின் செப்பு கிழுங்கி தள மர்மரங்களில் ராப்பாடி உணரும் ஸ்வரராஜியில் பனி நீக்கி நாக்களில் பிரணயாங்குரம் இது நம்ம சேரும் சுகந்த தீரம் அந்திவெயில் பொன்னுதிரும் ஏதன் சொப்னவுமா வெள்ளிமுகில் பூவணியும் அஞ்சனத்தாழ்வரையில் வர்ணபதங்கம் தேடும் மிருது யௌவனங்களில் அனுபூதி ஏகும் பிரிய சங்கமம் வர்ணபதங்கம் தேடும் மிருது யௌவனங்களில் அனுபூதி ஏகும் பிரிய சங்கமம் கௌமார முந்திரி தளிர்வாடியில் குளிரார்னு வல்லோ வசந்த ராகம் கனிமஞ்சு மூடுமே நவரங்க சந்தியில் அறிகேவா மத்து சந்திரபிம்பமே அந்திவெயில் பொன்னுதிரும் ஏதன் சொப்னவுமா வெள்ளிமுகில் பூவணியும் அஞ்சனத்தாழ்வரையில் വളരെ രസമായിട്ട് പാടി കേട്ടോ. കാരണം എന്താ പറയുന്ന ഒരു നല്ല ഒഴുക്കുണ്ടായിരുന്നു പാടുമ്പോൾ. എപ്പോഴും ഇത് കട്ടായി പോകാനുള്ള ചാൻസസ് ഉണ്ട്, പക്ഷേ നല്ല നല്ല ഫ്ലോ ഉണ്ടായിരുന്നു പാടുമ്പോൾ. ഗ്രേസ്ഫുൾ ആയിട്ട് പാടി, നന്നായി പാടി. താങ്ക് യു. ഒരുപാട് സന്തോഷം ഇവിടെ കാണാനും ഈ പാട്ടെല്ലാം കേൾക്കാനും സാധിച്ചത് ഒരുപാട് സന്തോഷം. ഈ പാട്ട് ചേട്ടാ എനിക്കൊരു കഥന കഥ, ചേട്ടന് ഓർമ്മ ഒരുപാട് ഓർമ്മകൾ വരുന്നു. എനിക്കൊരു കഥന കഥയുണ്ട്. ഈ ഉള്ളടക്കം എന്ന് പടത്തിലേക്ക് എന്നെ ഒരു റോളിന് വിളിച്ചിരുന്നു. അപ്പൊ അതിന് ആ സമയത്തൊക്കെ ഞാൻ ചെയ്തോണ്ടിരുന്ന സിനിമയുടെ തുടക്കം വളരെ തുടക്കമാണ്. അനന്തവൃത്താന്തം, മറുപുറം, ഇങ്ങനെയുള്ള രണ്ട് സിനിമകൾ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടിരിക്കുക. അപ്പൊ ഞാൻ പെരുന്തച്ഛൻ പോയി ചെയ്തു, തലയെല്ലാം മുട്ടയടിച്ചു, ചെറിയ കുറ്റിരോമം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് തളപതിയിൽ എന്നെ മണിരത്നം സാറിന്റെ തളപതിയിലേക്ക് വിളിക്കുന്നത്. ആ സമയത്താണ് ഇവർ ഈ ഉള്ളടക്കത്തിലെ അമലയുടെ കാമുകന്റെ റോള്. എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഭയങ്കര ഗോൾഡൻ ചാൻസ്. അത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആക്ട്രസ്സാണ്, അന്ന് ഏറ്റവും വലിയ താരമാണ് അമല. അമലയുടെ നായകനായിട്ട് ഒരു സിനിമയിലേക്ക് വിളിക്കുകയാണ്. ജാസ് വായിക്കുന്ന ഒരാളായിട്ടാണ്, ഫ്ലാഷ് ബാക്കിൽ വരുന്ന ക്യാരക്ടറാണ്. ഓർമ്മയില്ല പടത്തില്. ഓ, അപ്പൊ എങ്ങനെ എന്നെ ഇവര് കമലിന്റെ സെറ്റിൽ നിന്ന് തന്നെ വിളിക്കുന്നു.
ഞാനപ്പം ഇവിടെ തളപതിയിൽ മദ്രാസിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുക. എനിക്കാണ് മുടിയൊക്കെ വളരെ കുറവാണ്, ചെറിയ ചെറിയ കുറ്റി മുടിയേ ഉള്ളൂ. ഇവരിതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ഈ ജാസ് വായിക്കുന്ന ആൾക്ക് മിനിമം ഈ സ്ഥാപിച്ചിട്ടുള്ള പോലത്തെ മുടിയൊക്കെ വേണം. അപ്പൊ ആ ഒരു എന്റെ എനിക്ക് അന്ന് അത്ര മുടിയുണ്ടായിരുന്നു. ആ ഒരു ഉദ്ദേശത്തിലായിരിക്കും എന്നെ കാസ്റ്റ് ചെയ്യാൻ വിളിച്ചത്. ഞാൻ അവിടുന്ന് പെട്ടെന്നുള്ള അഡ്ജസ്റ്റ്മെന്റ് മണിരത്നത്തിനോടൊക്കെ പറഞ്ഞ് അമലയുടെ നായകനായിട്ടാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് രണ്ടു ദിവസത്തെ അഡ്ജസ്റ്റ്മെന്റ് മേടിച്ച് ട്രിവാൻഡ്രത്തിൽ ഇവിടെ അമൃത ഹോട്ടലിൽ വന്നു. അമൃത ഹോട്ടലിൽ വന്നപ്പോൾ ഇവർ എന്നെ കണ്ടതോടെ തകർന്നു പോയി. ഞാനാണെങ്കിൽ ഒരുമാതിരി മുട്ടയടിച്ച് പോലിരിക്കുന്ന രൂപവും കമ്മലിക്കായ്ക്ക് എൻ്റെ അടുത്ത് പറയാൻ ബുദ്ധിമുട്ട്. അവസാനം ലാൽ ജോസ്, അസോസിയേറ്റ് ഡയറക്ടർ ലാൽ ജോസ് ആണ്. ഇത് 1990s ഈ സംഭവം. അങ്ങനെ ലാൽ ജോസ് എന്നെ അമൃതയുടെ ബാറിൽ പോയിരുന്ന ഒരു ബീറൊക്കെ മേടിച്ചു വന്നിട്ട് എനിക്ക് അപ്പോഴേ എന്തോ ഒരു പന്തി കേട് തോന്നി. എന്താണ് എന്തോ പറയാം, മനോജയെ വേറെ ഒന്നുമല്ല, ഒരു ഒരു ഗ്ലാസ് അടിക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് അടിപ്പിച്ചിട്ട് പറഞ്ഞു. അത് ഇതിനകത്തൊരു പ്രശ്നം വന്നു, നിങ്ങൾ തലയിൽ ഈ മുടിയില്ലാത്തൊരു വിഷയം നമുക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഇപ്പോൾ പെരുന്തച്ഛൻ വർക്ക് ചെയ്തിട്ട് തല മുട്ടയടിച്ചില്ല, അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ചെറിയ ഗ്രോത്തേ ഉള്ളൂ. ഇതിനകത്ത് ക്യാരക്ടർ ജാസ് വായിക്കുന്ന ആളാണ് ഉള്ളടക്കത്തിൽ, അത് അമലയുടെ കാമുകനുമാണ്. ഭയങ്കര സ്റ്റൈലിഷായിട്ട് ഭയങ്കര ഇങ്ങനെ ഉള്ള ഇത് വായിക്കുമ്പോൾ മുടിയൊക്കെ ഇങ്ങനെ പറക്കണം, അതാണ് കമലിക്കയുടെ മനസ്സിലുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് മനോജ് ഇത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല കേട്ടോ, നിങ്ങൾ തിരിച്ചു പോകേണ്ടി വരും. ഓ, എനിക്ക് ഇതുപോലൊരു സങ്കടം. ഞാൻ മദ്രാസിൽ നിന്ന് അതിന് വേണ്ടി അവിടുന്നാണ് വലിയ ചാടയ്ക്ക് പറഞ്ഞു വന്നിരിക്കുക, അമലയുടെ നായകനാ. അപ്പം മണിരത്നം സാറൊക്കെ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു, ഓ അമലയുടെ നായകനായിട്ടോ, ഓ കൊള്ളോ കൺട്രാസ് എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ എന്നെ സന്തോഷിപ്പനുണ്ട് അവിടെ. അങ്ങനെ വന്ന് ഞാൻ ഈ വാർത്ത കേട്ടോടെ തകർന്നു. ഞാൻ കമലിക്കയുടെ റൂമിൽ ചെന്ന് പുള്ളി നേരിട്ട് കണ്ടു. പുള്ളിക്ക് ഒന്നും പറയാൻ വയ്യ എന്നോട്. എൻ്റെ ഞാൻ നിന്നങ്ങ് കരഞ്ഞു, ഒരുപാട് കണ്ണിൽ കൂടെ ഒരുപാട് വെള്ളം വന്നു. ഞാൻ ഇപ്പോഴും അത് മറക്കില്ല, കാരണം അതുപോലെ ഞാൻ മാനസികമായിട്ട് തകർന്നു. എന്നിട്ട് ഞാൻ അവിടെ തിരിച്ചു പോകുമായിരുന്നു. പക്ഷെ നെക്സ്റ്റ് ഇയർ തന്നെ സർഗമൊക്കെ റിലീസായ ശേഷം കമലിക്കയുടെ ഗസൽ എന്ന് പറഞ്ഞ പടത്തിലേക്ക് എനിക്ക് വലിയ റോളിലേക്ക് എന്നെ വിളിച്ചു. അപ്പം അങ്ങനെ ആ ഒരു കടം വീട്ടിൽ നിന്നുള്ളതാണ് കമലിക്ക, കാരണം പിന്നെ സർഗം വന്നല്ലോ. സർഗം വന്ന പിന്നെ നമ്മൾ നാച്ചുറലി ആ സമയത്തെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റാർ ആയിട്ട് മാറി. തമ്പുരാൻ വന്നില്ലേ, ഇപ്പൊ എന്ത് വേണം? അപ്പൊ അങ്ങനെയുള്ള അപ്പൊ ഉള്ളടക്കവും അന്തിവയിലും ഒക്കെ കേൾക്കുമ്പോ എനിക്ക് പെട്ടെന്ന് എന്റെ ആ ഒരു കഥന കഥയാണ് ഓർമ്മ വരുന്നത്.